വന്യജീവി ആക്രമണം തടയുന്നതുമായി ബന്ധപ്പെട്ട് 4 സമിതികൾ രൂപീകരിക്കാൻ മന്ത്രിസഭാ യോഗ തീരുമാനം. മുഖ്യമന്ത്രി അധ്യക്ഷനായ മന്ത്രിമാർ ഉൾപ്പെടുന്ന ഉന്നതാധികാര സമിതിയിൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതി, ജില്ലാ ചുമതലയുള്ള മന്ത്രി അധ്യക്ഷനായ സമിതി എന്നിവയാണ് രൂപീകരിച്ചത്. വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷീജ, വളരെ നിർണായകമായ തീരുമാനമാണ് ഇപ്പോൾ മന്ത്രിസഭ കൈക്കൊണ്ടിരിക്കുന്നത്. 4 സമിതികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കഴിഞ്ഞ 3-4 ദിവസമായി സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വന്യജീവി ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ട സാഹചര്യം, കൃത്യസമയത്ത് വളരെ കൃത്യമായ ഇടപെടൽ സർക്കാർ നടത്തിയിരിക്കുന്നു. 4 സമിതികൾ രൂപീകരിച്ചിരിക്കുന്നു. എന്താണ് ഈ 4 സമിതികളുടെയും ചുമതല? എന്താണ് ഓരോ ജില്ലകളിലും മന്ത്രിമാർക്ക് പ്രത്യേകം ചുമതലയും നൽകിയിട്ടുള്ളത്? എന്തൊക്കെയാണ് മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്ത മറ്റു കാര്യങ്ങൾ? സംസ്ഥാനത്ത് വന്യജീവികളുടെ ആക്രമം വർദ്ധിച്ച ഒരു പശ്ചാത്തലമുണ്ട്. പ്രത്യേകിച്ചും സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി മരണങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു പശ്ചാത്തലം. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ വിഷയത്തിൽ അടിയന്തര തുടർ നടപടികൾ എന്തൊക്കെ സ്വീകരിക്കേണ്ടതാണ് എന്നുള്ളത് സംബന്ധിച്ച് മന്ത്രിസഭാ യോഗത്തിന്റെ വിശദമായി ചർച്ച ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 4 സമിതികൾക്ക് രൂപം നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമെന്ന് പറയുന്നത് മുഖ്യമന്ത്രി അധ്യക്ഷനായ ഉന്നതാധികാര സമിതിയാണ്. ഇതിൽ മന്ത്രിമാർ ഉൾപ്പെടുന്നതാണ്. ആ സമിതിക്കായിരിക്കും ഇതിന്റെ ഒരു പൂർണ്ണ മേൽനോട്ടം എന്ന് പറയുന്നത്. മറ്റൊന്ന് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിയാണ്. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള സമിതി പ്രധാനമായും അന്തർ സംസ്ഥാന വിഷയം, കാരണം ഇത് കേരള തമിഴ്നാട് കേരള കർണാടക അതിർത്തിയുമായി ബന്ധപ്പെട്ടടക്കം ഈ വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വനാതിർത്തിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അടക്കം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിന്റെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടുതലായി ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള സമിതി പരിശോധിക്കുന്നതായിരിക്കും. അതിനൊപ്പം തന്നെ ഓരോ ജില്ലയുടെ സാഹചര്യം പ്രത്യേകമായും പരിശോധിക്കും. അതിന് ജില്ലാ ചുമതലയുള്ള മന്ത്രി അധ്യക്ഷനായ സമിതിയാണ് രൂപീകരിച്ചിരിക്കുന്നത്. ഇതിൽ അതാത് ജില്ലാ കളക്ടർമാർ ഉൾപ്പെടെ ആയിരിക്കും ഈ ഒരു സമിതി പ്രവർത്തിക്കുക. അതിൽ ഓരോ ജില്ലയുടെയും പ്രത്യേകമായിട്ടുള്ള സാഹചര്യങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ വിലയിരുത്തി മുന്നോട്ട് പോകുക, ആവശ്യമായ തുടർ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇതിനൊപ്പം തന്നെ മറ്റൊരു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്, നിലവിൽ തന്നെ അന്തർ സംസ്ഥാന ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു സമിതി നിലവിൽ ചീഫ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സമിതിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആശയവിനിമയങ്ങൾ നടത്തുക, അതോടൊപ്പം തന്നെ കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നുള്ളൊരു തീരുമാനവും കൈക്കൊണ്ടിട്ടുണ്ട്. ഏതായാലും ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ തരത്തിൽ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുമോ ആ രീതിയിലൊക്കെ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഷിജ, ഇതിനകത്ത് പ്രധാനമായിട്ടും ഈ 4 സമിതികളിൽ ആദ്യം മുഖ്യമന്ത്രി അധ്യക്ഷനായ ഉന്നതാധികാര സമിതി, അതിൽ സ്വാഭാവികമായും വനമന്ത്രി ഉൾപ്പെടെയുള്ള എത്ര മന്ത്രിമാർ ഈ ഉന്നതാധികാര സമിതിയിലുണ്ട്? ഒപ്പം തന്നെ ഈ വന്യജീവി ശല്യം രൂക്ഷമായ ജില്ലകളിലെ മന്ത്രിമാർ ഉൾപ്പെടുന്നതാണോ ആ ജില്ലാതല സമിതി എന്ന് പറയുന്നത്? ചീഫ് സെക്രട്ടറി സമിതി അധ്യക്ഷനായ സമിതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ്? ആ സമിതി എന്താണ് ചെയ്യുന്നത്? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദീകരണങ്ങൾ മന്ത്രിസഭാ യോഗ തീരുമാനത്തിന്റെ ഭാഗമായി ഇറങ്ങിയിട്ടുണ്ടോ? സിജു, ഏതായാലും ഓരോ സമിതികളുടെ പ്രവർത്തന ലക്ഷ്യം സംബന്ധിച്ചും വിശദമായ രൂപരേഖ തന്നെ തയ്യാറാക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ഉടൻ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത് സംബന്ധിച്ചുള്ള വാർത്താക്കുറിപ്പ് പുറത്തിറക്കുന്നതായിരിക്കും. നിലവിലേതായാലും ലഭിക്കുന്ന വിവരമനുസരിച്ച് മുഖ്യമന്ത്രി അധ്യക്ഷനായിരിക്കുന്ന സമിതിയിൽ ഇതുമായി ബന്ധപ്പെടുന്ന എല്ലാ മന്ത്രിമാരും ഉൾപ്പെടുന്ന ഒരു ഉന്നതാധികാര സമിതിയാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഓരോ ജില്ലയിലും ഓരോ ജില്ലയ്ക്കും പ്രത്യേകമായി ഓരോ മന്ത്രിക്ക് ചുമതലയുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ജില്ലയിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സമിതി രൂപീകരിക്കുന്നതായിരിക്കും. ആ സമിതിയിൽ അവിടുത്തെ ജില്ലാ കളക്ടർ ഉണ്ടാകും, അതോടൊപ്പം തന്നെ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരുണ്ടാകും. അങ്ങനെ സമഗ്രമായ രീതിയിൽ ഒരു ജില്ലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടുത്തെ ചലനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായും പരിശോധിക്കുന്ന തരത്തിലുള്ള ഒരു സമിതിയാണ് ജില്ലാതലത്തിലും രൂപീകരിച്ചിട്ടുള്ളത്. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതി പ്രധാനമായും നിലവിൽ ഇത് ഒരു സംസ്ഥാനത്തിന്റെ മാത്രം ഒരു പ്രശ്നമല്ല, അതുകൊണ്ട് തന്നെ അന്തർ സംസ്ഥാന വിഷയങ്ങൾ പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതി പ്രധാനമായും പരിശോധിക്കുന്നത്. ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പ്രവർത്തനം ഉൾപ്പെടെയുള്ളവ സംബന്ധിച്ച് വിശദമായിട്ടുള്ള വിശദ വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തു വരുന്നതായിരിക്കും. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. വന്യജീവി ആക്രമണം തടയുന്നതുമായി ബന്ധപ്പെട്ട് 4 സമിതികൾ രൂപീകരിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിരിക്കുന്നു. മുഖ്യമന്ത്രി അധ്യക്ഷനായ ഉന്നതാധികാര സമിതി, അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതി, ജില്ലാതലങ്ങളിൽ മന്ത്രിമാർ അധ്യക്ഷനായ സമിതികൾ, അങ്ങനെ 4 സമിതികളാണ് രൂപീകരിക്കുക. അതിൻ്റെ സംബന്ധിച്ച് ഓരോ സമിതികളുടെയും പ്രവർത്തന രീതി സംബന്ധിച്ച് ഉടൻ തന്നെ വിശദീകരണ കുറിപ്പ് ഇറങ്ങുമെന്നുള്ള വിവരങ്ങളാണ് ഷീജ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.